അതാണ് അതുപോലെ തന്നെയാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യത്തെ ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് കണ്ണ് കാണാൻ കഴിയില്ല എന്ന് ചിന്തിക്കുക. എന്നിട്ട് ഓരോന്നും ചെയ്യാൻ ശ്രമിക്കുക. ഒരുപക്ഷെ യു ബിക്കം എ സെയിനർ പേഴ്സൺ, എ ബെറ്റർ പേഴ്സൺ, മോർ റിയലിസ്റ്റിക് പേഴ്സൺ. ഹമ്പിൾ ആവണമെന്ന് ഞാൻ പറയില്ല. ഹമ്പിൾ പലപ്പോഴും ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ ഒട്ടിച്ച് വെച്ച ഒരു സാധനം. അങ്ങനെ ഹ്യൂമിലിറ്റി വിറ്റ് പോകുന്നുള്ളതുകൊണ്ടാണ് ആളുകൾ ഹമ്പിളാവുന്നത്. ഹമ്പിളാണെന്നല്ല, റിയലിസ്റ്റിക് ആവുക, അതിന് സാധിക്കും. ഇദ്ദേഹം അങ്ങനെയല്ല ചെയ്തത്. ഇദ്ദേഹം രാവിലെ കണ്ണടച്ചുകൊണ്ട് അങ്ങനെ ചെയ്ത് തൊട്ടടുത്ത അമ്പലത്തിലേക്ക് പോകുന്നു. ഇദ്ദേഹം എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ നോവിച്ച് നോക്കും, ചോദിക്കുമ്പോഴേ ചിരി വരുന്നു. ഇങ്ങനെ ചിരിക്കുന്നതൊക്കെ ചിലപ്പോൾ കേസുകളായി വരും, അത് വേറൊരു കാര്യം. അതാണ് ഒരവസ്ഥ. സ്വപ്നാടനത്തിലൂടെ ഒരു ജനത ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കണ്ണിൽ കുത്തുന്ന സത്യങ്ങൾ പോലും വലിയൊരു പ്രശ്നങ്ങളായിട്ട് വരും. ഇദ്ദേഹം ഒരു സ്വപ്നസഞ്ചാരിയല്ലേ യഥാർത്ഥത്തിൽ? എന്താണ് ഇദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്കറിയാം. വിഷു എന്ന് പറയുന്ന ഒരു ആഘോഷമുണ്ട്. എന്താണ് വിഷു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. വിഷു എന്ന് പറഞ്ഞാൽ എന്താണ്? അന്ന് സമരാത്ര ദിനം രണ്ട് ഗോളങ്ങളിലും രണ്ട് അർദ്ധഗോളങ്ങളും ഉണ്ടാകും. അത് യഥാർത്ഥത്തിൽ ഒരു ജിയോഗ്രഫിക്കലായിട്ടുള്ള, ഒരു സെലസ്റ്റിയലായിട്ടുള്ള ഒരു ഫെനോമിനനാണ്. അതിനെ പണ്ട് നമ്മൾ പഞ്ചാംഗത്തിലും കലണ്ടറുകളിലും, അന്ന് കലണ്ടറുകളൊന്നുമില്ല, ഒക്കെ അടയാളപ്പെടുത്തിയ ഒരു രീതിയാണ് വിഷു, സമരാത്ര ദിനം എന്ന് പറയുന്നത് അല്ലേ. ഇക്വറ്റോറിയൽ റീജൻ അതിൻ്റെ ആ ഒരു ആക്ച്വലി ഒരു സെലസ്റ്റിയൽ ആയിട്ടുള്ള സംഭവമാണ്. അത് മേട ഒന്നിനാണ് നമ്മൾ ആഘോഷിക്കുന്നത്. പക്ഷേ അച്ചുതണ്ടിൻ്റെ പ്രസഷൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അച്ചുതണ്ട് വി മോഡലിലാണ് നമ്മൾ നമ്മുടെ ഗോളം കറങ്ങുന്നത്. വി എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ഇ, വെസ്റ്റ് ടു ഈസ്റ്റ് ആണെങ്കിൽ നമ്മുടെ അച്ചുതണ്ടിൻ്റെ പ്രസഷൻ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ 72 വർഷം നമ്മൾ കറങ്ങുമ്പോൾ 1 ഡിഗ്രി വെച്ച് നമുക്ക് നഷ്ടപ്പെടും. അങ്ങനെ വരുമ്പോൾ കുറേ വർഷം കഴിയുമ്പോൾ ഒരു രാശി തന്നെ മാറിപ്പോവും. അങ്ങനെയാണ് ഞാൻ പകട 13 എന്നുള്ള പുസ്തകം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അറിയാം എങ്ങനെയാണ് 13-ാമത്തെ രാശിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടം ഒന്നിനൊന്നുമല്ല. മീനം ഏതാണ്ട് 7-നോ ഒറ്റയൊക്കെ ആയിട്ടാണ് വരുന്നത്. മേടം അത്രയ്ക്ക് 23 ദിവസത്തോളം മാറിപ്പോയിട്ടുണ്ട് നമ്മുടെ വിഷു. പക്ഷേ എന്നാലും മതവിഷു ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മതവിഷുവിൻ്റെ അർത്ഥം, രാവിലെ കണിയുടെ അർത്ഥം എന്താണ്? ഡോക്ടർ ഓഫ് സിഗ്നേച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ബയസാണ്. എന്താണ് ഡോക്ടർ ഓഫ് സിഗ്നേച്ചേഴ്സ്? ഒരു കാര്യം മനസ്സിലാക്കാനുള്ള എളുപ്പ വഴി അതിൻ്റെ ആകൃതി നോക്കി പഠിക്കുകയാണ് എന്ന് പ്രാചീന മനുഷ്യർ കരുതിയിരുന്നു. ഉദാഹരണമായിട്ട് ഒരു പാമ്പിനെ, പാമ്പിൻ്റെ ഔഷധമായിട്ട് വിഷമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഒരു വേര് കണ്ടു കഴിഞ്ഞാൽ പാമ്പിൻ്റെ തലപോലിരിക്കുകയാണെങ്കിൽ ആദ്യത്തെ ആൾക്കാർ പറയും, ഈ എന്താണ് ഈ വേര് പാമ്പിൻ്റെ തലപോലിരിക്കാൻ കാരണം? അപ്പോൾ ഈ പറയുന്ന മാമൻ, എന്തോ ഒരു അർത്ഥം, ഒരു സന്ദേശമാണിത്. അപ്പോൾ തലവേദന വരുന്നവരെല്ലാം എന്ത് ചെയ്യും? അല്ലെങ്കിൽ പാമ്പിനെ, പാമ്പ് കടിക്കുന്നവരെല്ലാം ഈ വേര് ചതച്ചരച്ച് തിന്നുക, കഴിക്കുക. അങ്ങനെ പെട്ടെന്നൊരു ഒരു ഒരു പറഞ്ഞിട്ടുണ്ട്, തലയോട്ടിയുടെ കണക്കിരിക്കുന്ന ഒരു കുരു എടുത്തിട്ട് പറയുന്നത് തലവേദനയ്ക്ക് നല്ലതാണ് എന്ന് പറയുന്നത്. കരടി നെയ്യ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി വളരും. കരടിക്ക് ഒരുപാട് മുടിയുണ്ടല്ലോ അല്ലേ. സ്വർണം അരച്ച് കുലുക്കി അരച്ച് കലക്കി കുടിച്ചു കഴിഞ്ഞാൽ സ്വർണത്തിൻ്റെ നിറം വരുമെന്ന് പറഞ്ഞ് കുട്ടികളുടെ വായിലേക്ക് സ്വർണം അരച്ച് ഇങ്ങനെ കുറച്ചേ ആവുന്നുള്ളതുകൊണ്ട് വിഷമാവുന്നില്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ പല കാണ്ടാമൃഗത്തിൻ്റെ കൂർത്ത കൊമ്പുകൾ അരച്ച് കലക്കി കുടിച്ച് ലൈംഗിക ഉത്തേജന ഔഷധകമായിട്ട് കാര്യം, ഇതൊക്കെ പലയിടത്തും നിലനിന്നിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു ഡോക്ടർ ഓഫ് സിഗ്നേച്ചേഴ്സാണ് യഥാർത്ഥത്തിൽ ആ ഒരു പാറ്റേൺ സീക്കിംഗ് ആണ് ശരിക്കും വിഷുക്കണി എന്ന് പറയുന്ന സാധനം. വിഷുക്കണിയിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഫലങ്ങൾ അല്ലേ, നല്ല ഫലങ്ങൾ, പഴങ്ങൾ, സ്വർണ്ണപ്പൂക്കൾ. സ്വർണ്ണ ഈ കണിക്കന്നയുടെ നിറം മറ്റൊന്നായിരുന്നു എങ്കിൽ ഒരിക്കലും അത് അവിടെ വരാൻ സാധ്യമല്ല. സ്വർണ്ണത്തോട് മലയാളിക്ക് പൊതുവേ ഉള്ള ഒരു കാമവും ഒരു അഭിനിവേശവും ഒക്കെ കാരണം ഒരു സമൃദ്ധിയുടെ ചിഹ്നമായിട്ട് ഈ സാധനം വരികയാണ്. മനസ്സിലായേ? അല്ലാതെ വിഷുവിന് വേണ്ടി കൊന്ന പൂക്കുന്നു എന്ന് പറയുന്ന വേറൊരു സ്വപ്നാടനമാണ്. വിഷുവിനും കൊന്നയായിട്ടങ്ങും ഒരു ബന്ധമില്ല. അത് പോട്ടെ, അത് ഞാൻ പണ്ട് പറഞ്ഞു. അങ്ങനെ വരുന്നു എന്നുള്ളതേ ഉള്ളൂ യഥാർത്ഥത്തിൽ. ഓക്കെ, അപ്പം ഈ ഡോക്ടർ ഓഫ് സിഗ്നേച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു പരമ അന്ധവിശ്വാസമാണ് ഇദ്ദേഹം പബ്ലിക്കായിട്ട് കേരളത്തിലെ മീഡിയയോട് പറയുകയും മീഡിയ അതേ കണക്ക് ഈ എല്ലാ ശർദിലും മാറി കൊണ്ടുവന്ന് ഇതാ സാറ് മുതലാളി എന്ന് പറഞ്ഞ് കൊണ്ട് കൊടുക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. നമ്മുടെ മാധ്യമങ്ങൾ അതിലും വളരെ വിദഗ്ധരാണ്. നമ്മുടെ മാധ്യമങ്ങൾ തന്നെ ഒരു സ്വപ്നാടനത്തിലാണ്. എന്താണ് വാർത്ത, എന്താണ് യാഥാർത്ഥ്യം, എന്താണ് ഗൗരവം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ജനതയുടെ ഒരു ഉദാഹരണമായിട്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ പറയണമെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഒരു ഇംഗ്ലണ്ടിൽ നിലവിലുള്ള അവസ്ഥയിൽ ഒരു പൊളിറ്റീഷ്യൻ ആകാൻ അല്ലെങ്കിൽ ഒരു MP ആകാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഇത് ഒരിക്കലും നടന്നിട്ടുണ്ടാവാൻ വഴിയില്ല. ഇദ്ദേഹം ഇങ്ങനെ കണ്ണടച്ചുകൊണ്ടൊക്കെ ചെയ്തു എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ കണ്ണടച്ചുകൊണ്ട് ഇത് ചെയ്തു എന്ന് പറയുന്നതിന് കിട്ടുന്ന മൈലേജിനെ കുറിച്ചാണ് ഈ മനുഷ്യൻ സംസാരിക്കുന്നത്. അതാണ് പ്രശ്നം, അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുക. ഇത് നുണയാകാനാണ് സാധ്യത. അങ്ങനെ ഇത്രയും അമ്പലം വരെ ഒന്നും പോകാൻ പറ്റില്ല, തൊട്ടടുത്ത മുറി വരെ തന്നെ ബുദ്ധിമുട്ടായിരിക്കും.